നമസ്കാരം തിയറി കഫയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ട്രക്ചർലിസവും സാഹിത്യവും എന്ന വിഷയമാണ് സ്ട്രക്ചർലിസം എങ്ങനെയൊക്കെയാണ് സാഹിത്യത്തെ സ്വാധീനിച്ചത് സാഹിത്യ വിമർശനത്തിൽ സ്ട്രക്ചലിസത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത് പ്രധാനമായും മൂന്ന് രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം ഒന്നാമത് റഷ്യൻ ഫോർമലിസത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് റഷ്യൻ ഫോർമലിസം ആരൊക്കെയാണ് അതിലെ പ്രധാന പ്രയോക്താക്കൾ അവരുടെ പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് രണ്ടാമത്തത് നാരറ്റോളജിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നാരറ്റോളജി അഥവാ ആഖ്യാന ശാസ്ത്രം എന്ന വൈജ്ഞാനിക മേഖല അതിലെ പ്രധാന പാഠങ്ങളും പ്രയോക്താക്കളും സൈദ്ധാന്തികരും ആരൊക്കെയെന്നുള്ളത് മൂന്നാമത് സാഹിത്യ വിമർശനത്തിൽ ഉള്ള ഈ സ്ട്രക്ചറലിസ്റ്റ് പാഠങ്ങൾ സ്ട്രക്ചറലിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാവുന്ന പാഠങ്ങൾ ഏതൊക്കെ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം റഷ്യൻ ഫോർമുലിസം എന്നത് പ്രധാനമായ രണ്ട് കേന്ദ്രങ്ങളിൽ ആണ് സംഭവിച്ചത് ഒന്ന് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മ പിന്നെ ഒന്ന് ദ സ്റ്റഡി ഓഫ് പോയിറ്റിക് ലാംഗ്വേജ് എന്ന ഒരു സംഘടന എക്കോപ്സൺ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അതുപോലെ ഓർക്കേണ്ട ഒരു പേരാണ് വിക്ടർ സ്ലോവസ്കിയുടേത് വ്ലാഡിമീർ പ്രോപ്പ് എന്ന ഫോക്ലോറിസ്റ്റും ഉണ്ട് ഇവര് മൂന്ന് പേരും കൂടിയാണ് നമ്മുടെ ഈ റഷ്യൻ ഫോമലിസത്തിൻ്റെ പ്രധാന പാഠങ്ങൾ പലതും നമുക്ക് സംഭാവന ചെയ്ത് സ്ലോവസ്കയെക്കുറിച്ച് ആദ്യം പറയാം വിക്ടർ സ്ലോവസ്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമുണ്ട് ആർട്ട് എസ് ടെക്നീക്ക് വളരെ ഒരു ലേഖനമാണ് കല എന്നത് സങ്കേതമാണ് എന്നാണ് സ്ലോസ്കി മുമ്പോട്ട് വയ്ക്കുന്ന വാദം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമാണ് ഡീഫെമിലറൈസേഷൻ ഇപ്പോൾ സാഹിത്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു സവിശേഷ രീതിയിൽ അടുക്കി വെച്ചുകൊണ്ട് ഒരപരിചിതത്വം ഭാഷയിൽ സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത് മേക്കിംഗ് ഇറ്റ് സ്ട്രെയിഞ്ച് എന്ന് പറയും ഇത് ചെയ്തവഴി നമ്മൾ ഈ ഒരു സാഹിത്യ പാഠത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആസ്വദിക്കാനുമൊക്കെ ഉള്ള ആ പ്രക്രിയ അത് സങ്കീർണമാകുന്നു അത് കുറേ കൂടി കാലദൈർഘ്യമെടുക്കുന്നു പെട്ടെന്ന് ഒരു ഒരു സാധാരണ ഭാഷാ പ്രയോഗം കേട്ട് മനസ്സിലാക്കുന്ന പോലെ നിങ്ങൾക്കൊരു കവിതയെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് സ്ലോവ്സ്കി പറയുന്നത് ദി പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ഈസ് എൻ ഇസ്തെറ്റിക് എൻഡ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് മസ്റ്റ് ബി പ്രൊലോങ്ഡ് എന്നാണ് സ്ലോസ്കി പറയുന്നത് സ്ലോസ്കിയുടെ മറ്റൊരു പ്രധാന സംഭാവന എന്ന് പറയുന്നത് ഫാബുല സ്യൂഷറ്റ് എന്ന സങ്കല്പന ദ്വന്തുമാണ് ഫാബുല എന്ന് പറയുന്നത് ഒരു കഥ ഏറ്റവും ലളിതമായ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായി ചുരുക്കി പറയുന്നതിനെയാണ് ഒരു തന്തു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ സംഗതിയാണ് ഫാബുല അതിനെ വേണ്ട ആവശ്യമുള്ള സങ്കേതങ്ങളൊക്കെ ചേർത്ത് ആഖ്യാനത്തിൽ ക്രമപ്പെടുത്തി എടുക്കുന്നതിനെയാണ് സ്യൂഷറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്ലോട്ടെന്നോ ഇതിവൃത്തമെന്നോ ആഖ്യാനമെന്നോ ഒക്കെ പറയാവുന്ന അതാണ് സ്യൂഷറ്റ് ഒരേ ഫാബുല തന്നെ പല തരത്തിലുള്ള സ്യൂഷെറ്റായിട്ട് മാറാം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ ഓ ഇതൊരു കഥ തന്നെയാണ് പല രീതിയിൽ പറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് ഈ ഫാബുല സ്യൂഷറ്റ് ദ്വന്ദ്ത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് പഠനങ്ങളൊക്കെ ഈ ഒരു സ്ട്രക് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൈദ്ധാന്തികനും വിമർശകനും റോമൻ എക്കോപ്സോൺ ആണ് യക്കോപ്സോൺ ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് ഏറ്റവും ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രസിദ്ധനായ ഫോണോളജിസ്റ്റുകൾ ഒരാളാണ് അദ്ദേഹം പിന്നീട് അമേരിക്കയിൽ പോവുകയും അവിടുത്തെ സർവകലാശാലകളിലൊക്കെ അധ്യാപനമായി ഇരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് സാഹിത്യ വിമർശകൻ കൂടിയാണ് അമേരിക്കയിലെ ന്യൂ സ്കൂൾ ഫോർ സോഷ്യൽ റിസർച്ചിൽ വെച്ച് ക്ലോത്ത് ലെവിസ്റ്റോസിനെ അദ്ദേഹം പരിചയപ്പെട്ടതും അവർ തമ്മിൽ സഹകരിച്ചതിൻ്റെയും ഒക്കെ കഥ കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സാഹിത്യ നിരൂപണം പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കൗതുകരമായി തോന്നുന്നതാണ് ചാൾസ് ബോധലേയറുടെ പ്രസിദ്ധമായ ഒരു കവിത പൂച്ചകളെക്കുറിച്ചിട്ടുള്ള കവിത ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് നടത്തുകയുണ്ടായി എക്കോപ്സോണിൻ്റെ മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് ഈ മെറ്റോണമിക് മെറ്റഫോറിക് പോൾസ് ധ്രുവങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഈ വൈകല്യത്തെക്കുറിച്ച് രണ്ട് രണ്ട് തരം വൈകല്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സിൻഡക്മാറ്റിക് ഡിസോർഡർ വാക്കുകൾ ചേർത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ ഉള്ള ഒരു കഴിവില്ലായ്മ അത് പാരഡിക്മാറ്റിക് ഡിസോർഡർ ഇതിനെക്കുറിച്ചുള്ള പഠനം മുൻനിർത്തിയാണ് അദ്ദേഹം ഈ മെറ്റഫോ മെറ്റോണിമി എന്നുള്ള രണ്ട് സങ്കല്പങ്ങൾ അതേക്കുറിച്ചുള്ള ആശയങ്ങൾ വാദങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് ഇനിയും ഇവരുടെ രണ്ടുപേരെക്കാളും പ്രധാനപ്പെട്ട ഒരു പേരാണ് വ്ളാഡിമീർ പ്രോപ് എന്ന ഫോക്ലോറിസ്റ്റിൻ്റെ അദ്ദേഹം ഒരുപക്ഷെ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്ലോറിസ്റ്റായിരുന്നു റഷ്യയിലെ നാടോടി കഥകളുടെയും നാടോടി പാട്ടുകളെയും ഒക്കെ ശേഖരിച്ച് ആഴത്തിൽ പഠിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പഠനം ദ മൊഫോളജി ഓഫ് ദ ഫോക്ക് ടൈൽ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലോ മറ്റോ ഇറങ്ങിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ആ ആ അതിൻ്റെ തലക്കെട്ടിൽ തന്നെ നിങ്ങൾക്ക് ഭാഷാശാസ്ത്രത്തിൻ്റെ സ്വാധീനം കാണാം മോഫോളജി എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഈ മോഫോളജി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് കടം കൊണ്ടൊരു പ്രയോഗമാണ് അപ്പോൾ ഇതിൻ്റെ രൂപമാണ് എങ്ങനെയാണ് ഫോക്ക് ടൈലിൻ്റെ ഒരു രൂപം അതിൻ്റെ ഒരു ചട്ടക്കൂട് വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് അനേകം നൂറുകണക്കിന് ഈ റഷ്യൻ നാടോടി കഥകളെ അപഗ്രഹിച്ചിട്ട് പുറപ്പ് എത്തിച്ചേരുന്ന ചില നിഗമനങ്ങളുണ്ട് ഈ കഥകളൊക്കെ കൂടി നമുക്ക് ആവർത്തിച്ച് കാണാവുന്ന ഏഴ് തരം കഥാപാത്രങ്ങൾ അഥവാ കഥാപാത്ര ധർമ്മങ്ങൾ ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നായകൻ വില്ലൻ നായിക സഹായി അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏഴ് അടിസ്ഥാന കഥാപാത്രങ്ങൾ പിന്നെ ഏതാണ്ട് മുപ്പത്തിയൊന്ന് ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്രിയകൾ സന്ദർഭങ്ങൾ കഥാസന്ദർഭങ്ങൾ അവയുടെ പെരുക്കങ്ങൾ അല്ലെങ്കിൽ അവ പല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് എല്ലാ കഥകളും എന്നൊക്കെയാണ് ഈ മുപ്പത്തൊന്ന് സന്ദർഭങ്ങളെന്ന് പറയുന്നത് ഉദാഹരണത്തിന് നായകൻ പുറപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്നു നായികയെ അന്വേഷിക്കുന്നു നായികയെ കണ്ടെത്തുന്നു ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നു ശത്രുവിനെ നിഗ്രഹിക്കുന്നു നായികയെ വിവാഹം കഴിക്കുന്നു ഈ രീതിയിലൊക്കെയുള്ള അടിസ്ഥാനപരമായ ചില കഥാസന്ദർഭങ്ങളും കഥാപാത്ര ധർമ്മങ്ങളും കൂടി ഉള്ള ഒരു പെമിറ്റേഷൻസ് കോമ്പിനേഷൻ അവയുടെ ഈ കൂട്ടപ്പെരുക്കങ്ങളൊക്കെയാണ് ഈ നൂറുകണക്കിനുള്ള നാടോടി കഥകൾ എന്നുള്ളതാണ് വ്ളാഡിമീർ പ്രോപ്പിൻ്റെ ഒരു വാദം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് സാഹിത്യപാഠങ്ങൾ വിമർശന പാഠങ്ങൾ പിന്നീട് പല ഭാഷകളിൽ വരികയുണ്ടായി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന സാഹിത്യത്തിൽ സ്ട്രക്ചലറിസം നടത്തിയൊരു സംഭാവന എന്ന് പറയുന്നത് നാരറ്റോളജി എന്നുള്ളതാണ് ഇത് നമുക്ക് അടുത്ത ലക്കത്തിൽ പരിശോധിക്കാം നന്ദി